വുദു എടുക്കുക എന്നുള്ളത് അള്ളാഹു ഒരു വിശ്വാസിക്ക് നൽകുന്ന ഒരു സൗഭാഗ്യമാണ്. അപ്പൊ ഇന്ന് വുദു എടുത്തിട്ട് നമ്മൾ ഉറങ്ങണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ അമീൻ പറയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ റെഡിയല്ലേ? വുദു എടുത്തിട്ട് നമുക്ക് ഉറങ്ങണം. നിങ്ങൾ റെഡിയല്ലേ? ഉദുവെടുത്ത് ഉറങ്ങിയാൽ മരിക്കുകയാണെങ്കിൽ അവന് ഷഹീദിന്റെ പ്രതിഫലമുണ്ട്. അവൻ നേരെ സ്വർഗത്തിലേക്കാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ വിശദീകരിച്ച് മഹാന്മാര് പറയുകയാണ് എന്ന് പറഞ്ഞാൽ വുദുവോടുകൂടി ഉറങ്ങിയാൽ അവൻ ആ ഉറക്കത്തിൽ മരിക്കും. എത്ര ഉറക്കങ്ങൾ നമ്മൾ കേട്ട്, ഉറക്കത്തിൽ മരണപ്പെട്ടു. അള്ളാഹു മരിച്ചവരൊക്കെ ഖബറു സ്വർഗാക്കട്ടെ. അപ്പോൾ ഉദുവെടുത്തിട്ടാണ് ഉറങ്ങുന്നതെങ്കിൽ ഇൻഷാ അല്ലാ നമുക്ക് ഇൻഷാല്ലാ സ്വർഗം തരും, സ്വർഗം തരും. വുദുവെടുത്ത് ഉറങ്ങുന്നവർക്ക് വേണ്ടി റൂഹിനെ പിടിക്കാൻ ഹസറായിൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോൾ മൂന്ന് വിഭാഗങ്ങൾ ഹസറായിൽ അലൈഹിസ്സലാത്തു വസ്സലാം കലിമ ചൊല്ലി കൊടുക്കുമെന്നാണ്. മൂന്ന് വിഭാഗങ്ങൾ. അല്ലാഹുവേ ആ മൂന്നിൽ നിന്നൊരു വിഭാഗത്തെയെങ്കിലും ഞങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ, ആ മൂന്നിൽ ഒരു വിഭാഗത്തെയെങ്കിലും ഞങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ. മൂന്ന് വിഭാഗങ്ങൾക്ക് അസറാഹീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് കലിമ ചൊല്ലിക്കൊടുക്കുമെന്നാണ്. അതിൽ നിന്ന് ഒന്നാമത്തെ ഒരു വിഭാഗം ആരെന്നറിയോ? ഒരു വിഭാഗം ആരെന്നറിയോ? വുളുവോടുകൂടി മരണപ്പെടാൻ ഒരുങ്ങുന്നവനാ അസ്റാഹീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിക്കാൻ വരുമ്പോ, അസ്റാഹീൽ നമ്മുടെ റൂഹിനെ പിടിക്കാൻ വരുമ്പോ നമ്മൾ വുദൂകാരാണെങ്കിലേ നമ്മളെ സമീപത്തിൽ നിന്ന് സുഗന്ധക്കാറ്റ് അവർക്ക് ആസ്വദിക്കാമെന്നാണ് അസ്റാഹീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയും. വാ മാഷാ അല്ലാ, ഇതെന്തൊരു വല്ലാത്ത സൗന്ദര്യമുള്ള കാറ്റാണ്, ഇത് എന്തോ ഒരു വല്ലാത്ത സുഗന്ധമാണ്. ചില ആളുകളെ റൂഹിനെ പിടിക്കുമ്പോ അസ്റാഹീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് നല്ല സുഗന്ധക്കാറ്റടിക്കുമെന്നാണ്. ആരുടെ റൂഹിനെ പിടിക്കുമ്പോഴാണ്? അത് നമ്മുടെ റൂഹാവണം ചെറുപ്പക്കാരാ, അത് നമ്മുടെ റൂഹാവണം പെങ്ങളെ, അത് നമ്മുടെ റൂഹാവണം കൂട്ടുകാരാ. അതിനെന്താ വേണ്ടത്? ഒരു ഒരു മിനിറ്റ് അതല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ഉറങ്ങുമ്പോ വുദുവെടുത്തിട്ടുറങ്ങണേ. എപ്പോഴാണ് ലോകത്തോടെ വിട പറയുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ വിട പറയുന്ന സമയത്ത് ഒരു വുദൂകാരനായിട്ട് നമ്മൾ ലോകത്തോടെ വിട പറയുമ്പോ, ഒരു വുദൂകാരനായിട്ട് നമ്മളെ മരിച്ചു പോകുമ്പോ, ഒരു വുദൂകാരനായിട്ട് ഒരു വുദൂകാരിയായിട്ട് പെങ്ങളെ നമ്മളെ മരണപ്പെട്ടു പോകുമ്പോ, അല്ലാഹുവേ നമ്മുടെ റൂഹിനെ പിടിക്കാൻ അസ്റാഹീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോ ചൊല്ലുമോനെ കലിമ, ചൊല്ലുമോളെ കലിമ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമ ചൊല്ലണേ. നമുക്ക് അസ്റാഹീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങോട്ട് കലിമ ചൊല്ലി തരുകയാ ആർക്കാ പ്രിയപ്പെട്ടവരെ ആ ഭാഗ്യമെന്നറിയോ? അസ്റാഹീൽ വരുമ്പ പേടിക്കുള്ള സമയമല്ലേ? അസ്റാഹീൽ വരുമ്പ ഭയപ്പെടാനുള്ള സമയമല്ലേ? മുത്തുനബി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തല വെച്ച് കിടന്നുറങ്ങുമ്പ പറഞ്ഞില്ലേ, വേദനയാണ് ആയിഷ, മരണത്തിന്റെ വേദനയാ, മരണത്തിന്റെ വേദന സഹിക്കാൻ കഴിയാത്തതാണ് ആയിഷ. ഈ മുത്തുനബി എത്രയോ വേദന സഹിച്ചതാ. മക്കാര് കല്ലെറിഞ്ഞപ്പ വേദനിച്ചിട്ടുണ്ട്, നാട്ടുകാര് കുറ്റപ്പെടുത്തിയപ്പ വേദനിച്ചിട്ടുണ്ട് ആയിഷ. പക്ഷേ എന്റെ മനസ്സിലുള്ള ഇന്ന് വരെ മായാത്ത മറയാത്ത ഒരേ ഒരു വേദന, അത് മരണത്തിലെ വേദനയാണ് മോളെ, അത് മരണത്തിലെ വേദനയാണ് മോളെ. ആ മരണത്തിന്റെ വേദന ലഘൂകരിച്ച് കിട്ടണോ? ആ മരണത്തിന്റെ വേദന ലഘൂകരിച്ച് കിട്ടണോ? മുമിനീങ്ങളെ, മുമിനീങ്ങളെ, വുദൂകാരായിട്ട് നമ്മൾ മരിക്കണം പ്രിയപ്പെട്ടവരെ, വുദൂകാരായിട്ട് നമ്മൾ മരിക്കണം പ്രിയപ്പെട്ടവരെ. ഒരു സുന്നത്ത് കൂടി എന്റെ മുമിനീങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാൽ കവിയായ മുമിനിന്റെ മറ്റൊരു അടയാളം എന്തെന്നറിയോ? കവിയായ ഒരു മുമിനിന്റെ മറ്റൊരു അടയാളം എന്തെന്നറിയോ? ആ വുദൂവിനെ പരിപൂർണമായിട്ട് എടുക്കുക എന്നുള്ളതാണ്. വുദൂവിനെ പരിപൂർണമായിട്ട് എടുക്കുക എന്നുള്ളതാണ്. അതേ പ്രകാരം മുത്തുനബിയുടെ സുന്നത്തിനെ ജീവിതത്തിൽ കൊണ്ടു നടക്കുക എന്നുള്ളതാ. നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിയുടെ സുന്നത്ത്, അതാണ് നമ്മുടെ തലയിൽ കാണുന്ന തൊപ്പി തലപ്പാവൊക്കെ. അള്ളാഹു മുത്തുനബിയുടെ സുന്നത്തിനെ ജീവിതത്തിൽ കൊണ്ടു നടക്കാനല്ല തോഫീക്ക് അള്ളാഹു തരട്ടെ. ഒരൊറ്റ സുന്നത്ത് ഞാൻ പറഞ്ഞു തരട്ടെ, വളരെ ലഘുവായൊരു സുന്നത്ത്. അത് ഇൻഷാല്ലാ അത് നമ്മളൊന്നും ചെയ്യുന്നൊരു കാര്യമാണ്, പക്ഷേ എന്ത് മതി, ആ നിയത്തൊന്ന് വെച്ചാൽ മതി, എൻ്റെ മുത്തുനബിയുടെ സുന്നത്താണെന്ന് കരുതിയിട്ടത് ചെയ്താൽ മതി എന്ന് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് എല്ലാ ആളുകളും ചെയ്യും. എന്ത്? ബ്രഷ് ചെയ്യുക എന്നുള്ളത്, പല്ല് തേക്കുക എന്നുള്ളത്, മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് എല്ലാവരും ചെയ്യണ കാര്യമല്ലേ, അതൊക്കെ മുത്തുനബിയുടെ സുന്നത്ത്. അപ്പം നമ്മൾ മുടിവാരും അല്ലേ, ചീർപ്പ് കൊണ്ട് മുടിവാരും, മുടിവാരിൽ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. മുടി വാരുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോൾ യാത്ര ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ചീർപ്പുണ്ടാവും കയ്യിൽ, ചീർപ്പുണ്ടാവും. ആ ചീർപ്പ് കൊണ്ട് വലതു ഭാഗം കൊണ്ട് വാരുക മുത്തുനബിയുടെ സുന്നത്താണ്. നബി മുഹമ്മദ് മുസ്തഫ അവ ചീർപ്പ് കൊണ്ട് വാരുമ്പോൾ എന്ത് ചെയ്യണം, വലതു ഭാഗം കൊണ്ട്, ഇതെൻ്റെ മുത്തുനബിയുടെ സുന്നത്താണ് എന്ന് കരുതിയിട്ട് വാർന്നാൽ അതിനു വരെ കൂലിയാണ്. ബ്രഷ് ചെയ്യുമ്പോൾ രാവിലെ ഇപ്പോൾ നേരം വെളുത്താൽ നമ്മളെന്തായാലും ബ്രഷ് ചെയ്യുമല്ലോ അല്ലേ, നമ്മളെന്തായാലും ബ്രഷ് ചെയ്യും. പക്ഷേ ആ ഒരു സമയത്ത് നീയത്ത് വെച്ചാൽ മതി, എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്, ഇത് എൻ്റെ മുത്തുനബിയുടെ സുന്നത്താണ് എന്ന നീയത്ത് വെച്ചിട്ട് അങ്ങ് ബ്രഷ് ചെയ്താൽ അൽഹംദുലില്ലാ ഡബിൾ ഇരട്ടി കൂലിയായി. ബ്രഷ് ചെയ്യുമ്പോൾ വലത് ഭാഗം കൊണ്ട് തുടങ്ങാം, ബിസ്മി ചൊല്ലിയിട്ട് ആ ഒരു നീയത്ത് വെച്ചിട്ട്, അതിനെന്ത് വേണം ബാത്റൂമിലിരുന്നോട് ഇങ്ങനെ ബ്രഷ് ചെയ്യരുത്, അങ്ങനെയല്ലേ വേണ്ടത്. ബ്രഷ് ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ ആ ഒരു റാഹത്തിൽ, അതിൻ്റെ സന്തോഷത്തിൽ, ഇത് ബാത്റൂമിൽ പോകുമ്പോൾ ബ്രഷ് ചെയ്യലും ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണ് എടുക്കുക, അങ്ങനെ കഴിക്കരുത്, അപ്പോൾ ആ സുന്നത്ത് നമുക്ക് നഷ്ടപ്പെടും. ബ്രഷ് ചെയ്യൽ പുറത്തു തന്നെ, ബ്രഷ് ചെയ്ത് ബാത്റൂമിലിരിക്കുന്ന ഭാഗത്ത് നിന്ന് ആവരുത്, അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ബ്രഷ് ചെയ്യരുത്, അത് നമ്മൾ ചെയ്യാൻ പാടില്ല. ബ്രഷ് ചെയ്യുമ്പോൾ ആ ഒരു നീയത്ത് വെച്ചിട്ട് നമ്മൾ പല്ല് തേച്ചാൽ അത് ഏറ്റവും വലിയ സുന്നത്താണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറങ്ങുമ്പോഴും നമ്മളൊന്ന് ബ്രഷ് ചെയ്യാം, ഉറങ്ങുമ്പോൾ ബ്രഷ് ചെയ്താൽ നമ്മുടെ പല്ലിന് തന്നെയാണ്, നമ്മുടെ പല്ലിന് തന്നെയാണ് അതിൻ്റെ ഗുണം കിട്ടുന്നത്, നമ്മുടെ ആരോഗ്യം. ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ, മിസ്വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ, തൈവ ഉസ്താദ് പറയാണ് ഉറങ്ങാൻ തുനിഞ്ഞാൽ ചെയ്യണേ മിസ്വാക്ക്, ഉറങ്ങിക്കഴിഞ്ഞെഴുന്നേറ്റു വീണ്ടും തേക്ക്. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് മിസ്വാക്ക് ചെയ്യണം. നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ, നബി മുഹമ്മദ് മുസ്തഫ ഉറങ്ങാനൊരുങ്ങുമ്പോൾ നിങ്ങൾ മിസ്വാക്ക് ചെയ്യണം. ഉറങ്ങിക്കഴിഞ്ഞഴോ നേറ്റു വീണ്ടും തേക്ക്, ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റതിന് ശേഷവും നിങ്ങൾ മിസ്വാക്ക് ചെയ്യണേ. അങ്ങനെ മിസ്വാക്ക് ചെയ്തിട്ട് വുദു എടുത്തിട്ടാണ് നിങ്ങൾ ഉറങ്ങിയതെങ്കിൽ മൗത്തിൻ്റെ നേരം, മൗത്തിൻ്റെ വേദന ലളിതമായി തീരുന്നതാ, സമയം ശഹാദ തോർക്കുവാനുതകുന്നതാ. ആ സമയത്ത് നിങ്ങൾക്ക് മരണം വരികയാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മലക്കുകൾ വന്ന കലിമ ചൊല്ലി തരികയാണ് മരണത്തിൻ്റെ വേദന അള്ളാഹു ലഘൂകരിക്കുമെന്നാൽ, മാത്രമല്ല ശുഹദാക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു നിങ്ങളെ ഉൾപ്പെടുത്തുമെന്നാ. കഫക്കെട്ട് നീങ്ങപ്പോഴും അത് നല്ലതാ, അതുപോലെ കണ്ണിന് കാഴ്ചയോ കൂട്ടുന്നതാ. മുത്തുനബിയുടെ സുന്നത്തായ മിസ്വാക്ക് ചെയ്തുകൊണ്ട് ഉറങ്ങുന്നവരാരാ, അവർക്ക് കഫക്കെട്ടുണ്ടാകൂല, അവരെ കഫക്കെട്ടെന്ന രോഗം അല്ലാഹു മാറ്റിക്കൊടുക്കുമെന്നാ. മാത്രമല്ല അതുപോലെ കണ്ണിന് കാഴ്ചയോ കൂട്ടുന്നതാ, അവരെ കണ്ണിൽ തിമിരം ബാധിക്കൂല, അവരെ കണ്ണിൻ്റെ കാഴ്ച അല്ലാഹു വർദ്ധിപ്പിച്ചു നൽകുമെന്നാണ്. ബുദ്ധിക്ക് നല്ല വളർച്ചയും നൽകുന്നതാ, ഇത് ഭക്ഷണം ദഹിപ്പിക്കുവാനുതകുന്നതാ. മക്കളെ നമ്മൾ മിസ്വാക്ക് ചെയ്ത് ശീലിപ്പിക്കണോ? കാരണമെന്താ? മക്കൾക്ക് ബുദ്ധി വർദ്ധിപ്പിക്കുമെന്നാണ്, നമ്മുടെ സന്താനങ്ങൾക്ക് ബുദ്ധി വർദ്ധിക്കുമെന്നാണ്. മാത്രമല്ല മിസ്വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭക്ഷണം ദഹിക്കുന്നതാണ്. മഹാനായ തൈവ ഉസ്താദ് വീണ്ടും പറയട്ടെ, പല്ലിൻ്റെ വേദന നീങ്ങുവാനുതകുന്നതാ, സംസാരമല്ല വ്യക്തമായി തിരിയുന്നതാ, അത് മാത്രമല്ലിത് കുഷ്ഠരോഗം കാക്കുമേ, കുടലെപ്പോഴും ഇത് കൊണ്ട് ശുദ്ധി ലഭിക്കുമേ.
പല്ല് തേക്കുന്നവർക്ക് മിസ്മാക്ക് ചെയ്യുന്നവർക്ക് പല്ല് വേദന വരൂല. അത് തേക്കും പോലെ തേക്കണം. എങ്ങനെയും തേച്ചാ പല്ല് വേദന എല്ലാം അപ്പുറം വരും. തേക്കുന്നത് പോലെ തേച്ച് കഴിഞ്ഞാൽ അവർക്ക് പല്ല് വേദന വരൂല. സംസാരമല്ല വ്യക്തമായി തിരിയുന്നതാ, അവരെ സംസാരത്തിലെ വിക്കുകൾ അല്ലാഹു മാറ്റിക്കൊടുക്കുന്നതാണ്. മക്കളുടെ സംസാരത്തിലെ വിക്കുകൾ അല്ലാഹു മാറ്റി നൽകുന്നതാണ്. അല്ലാഹുവേ, ഈ ഒരു സുന്നത്ത് വല്ലാത്തൊരു സുന്നത്താണ്. ഈ സുന്നത്തിനെ ജീവിതത്തിൽ കൊണ്ട് നടക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമല്ലോ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമല്ലോ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമല്ലോ. എൻ്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട െ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ട് നടക്കുക. ഒരാളെയും നമ്മളെ ചീത്ത പറയാൻ പാടില്ല, ഒരാളെയും നമ്മളെ കുറ്റം പറയാൻ പാടില്ല. ഒരു യഥാർത്ഥ വിശ്വാസിയായി മാറണം നമ്മള്. ഒരു യഥാർത്ഥ വിശ്വാസി എല്ലാവർക്കും തണൽ മരമാണ്, എല്ലാവർക്കും തണൽ മരമാണ്. മുഴുവൻ ആളുകൾക്കും തണൽ വിരിക്കുന്ന ഒരു വൃക്ഷമായി നമ്മൾ മാറട്ടെ. മുഴുവൻ മതക്കാർക്കും തണൽ വിരിക്കുന്നൊരു വൃക്ഷമായി നമ്മൾ മാറണേ. നമ്മുടെ നാട്ടിലുള്ള മുസ്ലിമീങ്ങൾക്കും അമുസ്ലിമീങ്ങൾക്കോ നമ്മളൊരു തണലാകണം ചെറുപ്പക്കാരാ. നമ്മുടെ നാട്ടിലുള്ള രോഗികൾക്ക് നമ്മളൊരു തണലായി മാറണം ചെറുപ്പക്കാരാ. നമ്മുടെ നാട്ടിലുള്ള പാവങ്ങൾക്ക് നമ്മളൊരു അത്താണിയായി മാറണം ചെറുപ്പക്കാരാ. നമ്മുടെ നാട്ടിലെ, നമ്മുടെ മഹല്ലിലെ, നമ്മുടെ അയൽപക്കങ്ങളിലെ, നമ്മുടെ പരിസരങ്ങളിൽ വിഷമിക്കുന്നവർ ആരാ, സങ്കടപ്പെടുന്നവരാരാ, കണ്ണീരൊഴുക്കുന്നവൻ ആരാ, അവർക്കൊരു തണലായി മാറുമ്പോഴാണ്, അവർക്കൊരു സമാധാനമായി മാറുമ്പോഴാണ് ഒരു യഥാർത്ഥ വിശ്വാസിയായി നമ്മൾ മാറുന്നത്. ആരോടും പിണങ്ങല്ലേ. എൻ്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കട്ടെ. റമദാനല്ലേ നമ്മളിലേക്ക് വരുന്നത്, റമദാനല്ലേ നമ്മളിലേക്ക് വരുന്നത്. ഒരു നല്ല മനസ്സോടെ റബ്ബിലേക്ക് നമ്മൾ അടുക്കുക. പൊരുത്തം ചോദിക്കാനുള്ളതല്ല, പൊരുത്തം ചോദിക്കുക. ഒരാളെയും ചീത്ത പറയരുത്, ഒരാളെയും കുറ്റം പറയരുത്. രാഷ്ട്രീയത്തിൻ്റെ പേരിലാണെങ്കിലും സംഘടനയുടെ പേരിലാണെങ്കിലും മതത്തിൻ്റെ പേരിലാണെങ്കിലും ഒരാളെയും നമ്മളെ മനസ്സ് വേദനിക്കുന്ന വാക്ക് പറയരുത്. നമ്മുടെ വാക്ക് കൊണ്ടോ, നമ്മുടെ നോട്ടം കൊണ്ടോ, നമ്മുടെ പ്രവൃത്തി കൊണ്ടോ, നമ്മുടെ കമൻ്റ് കൊണ്ടോ, നമ്മുടെ മൗന അനുവാദം കൊണ്ടോ ഒരു മുസ്ലിമും അമുസ്ലിമും വേദനിക്കാൻ പാടില്ല. വതഫൂ അമ്മൽ ലമക വതഫൂ അമ്മൽ ലമക. ചീത്ത പറഞ്ഞവർക്ക് മാപ്പ് കൊടുക്കാനുള്ള മനസ്സുള്ളവർ എവിടെ? കുറ്റം പറഞ്ഞവർക്ക് മാപ്പ് കൊടുക്കാനുള്ള മനസ്സുള്ളവർ എവിടെ? മുഖത്തടിച്ചവർക്ക് മാപ്പ് കൊടുക്കാനുള്ള മനസ്സുള്ളവർ എവിടെ? പാര വച്ചവർക്ക് തിരിച്ച് പാര വെക്കാതെ മാപ്പ് കൊടുക്കാനുള്ള മനസ്സുള്ളവർ എവിടെ? അവിടെയാണ് മോനെ, അവിടെയാണ് മോളെ ഒരു വിശ്വാസിയുടെ ഈമാനിനെ മലക്കൂള് അളക്കുന്നത്. അവിടെയാണ് ഒരു വിശ്വാസത്തിന്റെ ഉറപ്പിനെ മലക്കുകൾ അളവ് നടത്തുന്നത്. അങ്ങനെയുള്ള മനസ്സ് വരുമ്പോഴാണ്, അങ്ങനെ മാപ്പ് കൊടുക്കാനുള്ള മനസ്സ് വരുമ്പോഴാണ് അവൻ യഥാർത്ഥ ഒരു വിശ്വാസിയായി മാറുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആരെന്ത് പറയട്ടെ, ആരെന്ത് ചെയ്യട്ടെ, നമ്മളെ ചീത്ത പറഞ്ഞാലും തിരിച്ചൊരു വാക്ക് പോലും നമ്മുടെ നാവ് കൊണ്ട് നമ്മളെ പറയാൻ പാടില്ല. നമുക്കെതിരെ ആരെന്ത് പറഞ്ഞാലും, നമ്മളെ ആര് വേദനിപ്പിച്ചാലും അവരെ നമ്മൾ തിരിച്ച് വേദനിപ്പിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബ് അങ്ങനെയല്ലേ? പുഴയോരത്തിലൂടെ പുഴവക്കിലൂടെ നടന്നു പോകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വെള്ളത്തിൽ വീണ തേളിനെ രക്ഷപ്പെടുത്തുമ്പോ ആ തേള് പ്രവാചകന്റെ കൈ കുത്തി വേദനിപ്പിച്ച സമയത്ത് അല്ലാഹുവേ സ്വഹാബത്ത് വന്ന് ചോദിച്ചില്ലേ, തങ്ങളെ എന്തിനാണ് നബിയെ, എന്തിനാണ് നബിയെ ആ തേളിനെ തങ്ങൾ എന്തിനാ രക്ഷപ്പെടുത്തുന്നത്? തങ്ങളെ ആ തേളിനെ എന്തിനാണ് തങ്ങൾ രക്ഷപ്പെടുത്തുന്നത്? തങ്ങളെ ആ തേള് തങ്ങളെ വേദനിപ്പിക്കുകയല്ലേ? അതുപോലെ ഒരുപാട് തേളുകൾ നമ്മളെ വേദനിപ്പിക്കും ചെറുപ്പം.
കൂടക്കാരാ. അവിടെയൊന്നും നമ്മുടെ മുത്തു നബിയുടെ മാതൃക നമ്മളെ കൈവിടാൻ പാടില്ല. അവിടെയുള്ള പ്രവാചകന്റെ ജീവിതം നമ്മൾ മറന്നു പോവാ പാടില്ല. ഈ ചരിത്രങ്ങളെല്ലാം പറയാൻ മാത്രമുള്ളതല്ല, ചരിത്രങ്ങളെല്ലാം പാട്ട് പാടാൻ മാത്രമുള്ളതല്ല, ചരിത്രങ്ങളെല്ലാം കേൾക്കാൻ മാത്രമുള്ളതല്ല, അതെല്ലാം കേട്ട് മനസ്സിലാക്കി ജീവിതത്തിൽ പരിവർത്തനം സൃഷ്ടിക്കുമ്പോഴാണ്, ജീവിതത്തിലെ മാറ്റത്തിൻ്റെ പടപ്പാട്ട് സൃഷ്ടിക്കുമ്പോഴാണ് അല്ലാഹു നമ്മുടെ കൽബിലേക്ക് ഉറച്ച ഈമാൻ നൽകുന്നത്. അങ്ങനെ നല്ല ഈമാനോട് ജീവിച്ച് നല്ല ഈമാനോടെ ലോകത്തിലുള്ള വിട പറയാ അല്ലാഹു, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹു, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹു, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹു. ഒരു 33 ഇസ്തിഗ്ഫാർ ചൊല്ലി നമുക്ക് ദുആ ചെയ്യാമല്ലോ. അറിവിന്ദിലാവിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടുന്ന ജനസാഗരങ്ങളെ, ഒരുപാട് സങ്കടങ്ങളുമായിട്ടാ നമ്മൾ വരുന്നേ, ഒരുപാട് വിഷമങ്ങളുമായിട്ടാ നമ്മൾ വരുന്നത്. കടങ്ങളുള്ളവരില്ലേ, വീടില്ലാത്തവരില്ലേ, വീട് പണി പൂർത്തിയാവാത്തവരില്ലേ, ജോലിയില്ലാത്തവരില്ലേ, ശമ്പളം ലഭിക്കാത്തവരില്ലേ, കല്യാണം മുടങ്ങിക്കിടക്കുന്നവരില്ലേ, കല്യാണം കഴിഞ്ഞ വർഷങ്ങളായ മക്കളില്ലാത്തവരില്ലേ, എല്ലാവർക്കും ഞങ്ങളെ മജ്ലിസ് ഒരു തണലാക്കണേ റഹ്മാനെ, എല്ലാവർക്കും ഞങ്ങളെ മജ്ലിസ് ഒരു തണലാക്കണേ റഹ്മാനെ. മുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളും മജ്ലിസിൽ വെള്ളം വച്ച് ഇഖ്ലാസോടെ 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 മജ്ലിസിൽ വച്ച വെള്ളം മന്ത്രിച്ച് കുടിക്കുകയാണ്. അവർക്കെല്ലാം അതിലൊരു ശിഫ നൽകണം നാദാ. ഒരുപാട് സഹോദരിമാർ അവരുടെ സങ്കടം പറയാ, അവരെ കണ്ണീര് പറയാ, അവരെ വിഷമം പറയാ, അവരെ പ്രയാസം പറയാ. അല്ലാഹുവേ, ഈ മനോഹരമായ ചാലിയാറിന്റെ തീരത്ത് തടിച്ചുകൂടിയ ഒരുപാട് ഒരുപാട് സഹോദരിമാർ, അവർക്കൊരുപാട് സങ്കടങ്ങൾ പറയാനുണ്ട്, അവർക്കൊരുപാട് ദുഃഖങ്ങൾ പറയാനുണ്ട്, അവർക്കൊരുപാട് പ്രയാസങ്ങൾ പറയാനുണ്ട്. അവരുടെ സർവ പ്രയാസങ്ങളും ജനലക്ഷങ്ങൾ ഞങ്ങളും കൂടെ ഓൺലൈനിലൂടെ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുകയാ. ഈ മൈതാനി നിറഞ്ഞ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ബാപ്പമാരെ, കുഞ്ഞുമക്കള്, സഹോദര സഹോദരിമാർ, എല്ലാവരും കൈകൾ ഉയർത്തിയിട്ട് എല്ലാ പരാതികളും 33 ഇസ്തിഗ്ഫാറിലൂടെ നിന്നെ ഏൽപ്പിക്കുന്നു നാദാ. എല്ലാ നീ ഏറ്റെടുക്കണേ റഹ്മാനെ, നീ ഏറ്റെടുക്കണേ റഹ്മാനെ. അതുകൊണ്ട് 33 ഇസ്തിഗ്ഫാർ എല്ലാം പോവുകയാണ്. മനസ്സിലുള്ള നിയത്തുകളെല്ലാം കരുതുക. കുട്ടികൾ ഉണ്ടാവണമെന്ന നിയത്ത് വെക്കുക. ദോഷങ്ങൾ പുറക്കണമെന്ന നിയത്ത് വെക്കുക. ആക്കിപത്ത് നന്നാവണമെന്ന നിയത്ത് വെക്കുക. അറിവിന്ദിലാവിന്റെ മജ്ലിസിൽ വന്നവരെ, നിങ്ങളെ മനസ്സിന്റെ അകത്ത് എന്ത് ആഗ്രഹമാണോ ഉള്ളത്, ആ ആഗ്രഹം നിങ്ങളെ മനസ്സിൽ കരുതിയിട്ട് 33 ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോ മനസ്സില്ല ആഗ്രഹം മാത്രം കരുതുക. ഉറച്ച മനസ്സോടെ ചൊല്ലിയാല് സാധിക്കും ചെറുപ്പക്കാരാ, ഉറച്ച മനസ്സോടെ ചൊല്ലിയാല് സാധിക്കും പെങ്ങളെ. ഇഖ്ലാസോടെ ചൊല്ലിയാൽ, ഇഖ്ലാസോടെ ചൊല്ലിയാൽ ഉറപ്പ് തരികയാണ് നിങ്ങൾക്ക്, ഉറപ്പ് തരികയാണ് നിങ്ങൾക്ക് മഹാന്മാരെ ബറക്കത്ത് കൊണ്ട്, കുതുബുൽ ആലമീന്റെ ബറക്കത്ത് കൊണ്ട്. അല്ലാഹു അത് നടത്തി തരുന്നതാ, അല്ലാഹു അത് സാധിപ്പിച്ചു തരുന്നതാ. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസ് മടവൂർ ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട് ഇജാബത്തുള്ള മജ്ലിസായിട്ട് കബൂലാക്കണേ അല്ലാഹ്.